സംസാരിക്കാം. എങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു ദിവസം ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണുള്ളത്. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം. പിന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ കയറുന്നതിന് മുമ്പുള്ള നോറ എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ കുറച്ച് കോൺഫിഡൻസ് കുറവുള്ള ആൾ തന്നെയായിരുന്നു. അതിപ്പം ഞാനിപ്പോൾ ഉണ്ട് ഇല്ല എന്ത് പറഞ്ഞാലും കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. കാരണം ആളുകൾ അക്സെപ്റ്റ് ചെയ്യോ, ആളുകൾക്ക് ഇഷ്ടപ്പെടോ. കാരണം എന്താ പറയുക, ഒരു തവണ ലൈഫിൽ വളരെ ബാഡായിട്ട് താഴ്ച പോയ സമയത്ത് ഇനി എനിക്ക് അതുപോലെ മുന്നോട്ടേക്ക് പോരാൻ പറ്റോ എന്നൊരു പേടിയുണ്ട്. പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാറി നിന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം നോറ പ്രോബ്ലം വന്നാൽ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യുന്നുണ്ട്, അതിനുള്ള ധൈര്യം കിട്ടി, കോൺഫിഡൻസ് കിട്ടി. ആൻഡ് ഇപ്പം നോക്കുമ്പോൾ ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഉമ്മ പഠിപ്പിച്ചു തന്ന, ലൈക്ക് ഭൂമിയോളം ക്ഷമിക്കാൻ ഉമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രതികരിക്കാൻ പപ്പ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പൻ്റെ പപ്പ പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ആരെങ്കിലും വേറൊരാളെ പറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ അധികം നേരം നിൽക്കരുത് എന്ന് പറഞ്ഞു തന്നത് എനിക്ക് ചെറുപ്പത്തിൽ ഓർമ്മയുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം കാരണം എന്താ വെച്ചാൽ, നാളെ നീ അവിടുന്ന് പോകുന്ന സമയത്ത് അവർ നാളെ നിന്നെ പറ്റി പറഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഹെൽത്തി കോൺവെർസേഷന് മാത്രമേ ഞാൻ ആളുകളെ കൂട്ടത്തിൽ നിന്നിട്ടുള്ളൂ. മാത്രമല്ല നീ ഇവിടെ ഉണ്ടാക്കിയ ഒരു സുഹൃത്തുണ്ട് റസ്മിൻ, അവളുടെ ഒരു ക്വാളിറ്റി വെച്ചാൽ അവിടെ ഇവിടെയുള്ള കാര്യങ്ങളൊന്നും പറയാത്ത ആളായിരുന്നു. സോ നീ ഇവിടെ ഉണ്ടാക്കിയ ആ സുഹൃത്ത് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രണ്ടിനാണ് നീ ഉണ്ടാക്കിയത്. ഈ ബിഗ് ബോസ് ഹൗസിൽ നിനക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം നിൻ്റെ ഗ്രാൻഡ്മ പറഞ്ഞ കാര്യം, ഇരുന്നിട്ട് കാലം നീട്ടണം, സ്വയം വിലയിരുത്തിയിട്ട് വേണം മറ്റൊരാളെ വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെ എപ്പോഴും സ്വയം വിലയിരുത്തുന്നതുകൊണ്ടാണോ അറിയില്ല, മിസ്റ്റേക്കുകൾ എപ്പോഴും ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറ്റാത്തൊരു കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഒരു പർട്ടിക്കുലർ ടൈം മുതൽ. പക്ഷേ ആ സമയത്ത് ഞാൻ വിചാരിച്ചത് ഞാൻ എല്ലാതും മാറിക്കണമെന്നാ, പക്ഷേ ഇപ്പം എനിക്ക് പറ്റുന്നുണ്ട്. എനിക്കിപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ, ഇനിയിപ്പോൾ വലിയ പ്രശ്നങ്ങൾ വരെ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എത്ര വലിയ കാര്യമാണെന്നുള്ളത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്കല്ല. അത് അടിപൊളി കാര്യമാണ്, കർമ്മബലം. അതും നിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ, അതായത് തളർന്ന് നിന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നത് ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസും, അൺവാണ്ടഡ് കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യണം ചെയ്തു. അത് മൂന്നും ഇവിടെ നിന്ന് ടോട്ടൽ ലൈഫിലേക്ക് ഏത് രീതിയിൽ അത് എഫക്റ്റ് ആവുമെന്ന് എനിക്കിപ്പോൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയില്ല. പക്ഷെ അത് അടിപൊളിയായിട്ട് തന്നെ എന്താ പറയുക, അടിപൊളിയായിട്ട് ലൈഫിനെ അടിപൊളിയാക്കി മാറ്റും ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ശരിക്കും പ്രൗഡ് തോന്നുന്നുണ്ട്, ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മുന്നോട്ടുള്ള യാത്രയിൽ. ഇനിയും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുക, ഓരോ നിമിഷവും മികച്ച രീതിയിൽ മുന്നേറാൻ ശ്രമിക്കുക. അതിനായി എല്ലാവിധ ആശംസകളും. താങ്ക് യു ബിഗ് ബോസ്.